എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ആലോചിക്കുമെന്ന് മോനെ, ആ മൊബൈൽ നീ ഫോട്ടോ എടുക്കുമ്പോൾ, അതിൽ നീ മൂവി എടുക്കുമ്പോൾ, അതിൽ നീ വീഡിയോ വിളിക്കുമ്പോൾ, ആ ഓരോ സ്റ്റില്ലുകളിൽ നിന്നും പതിയുന്ന രൂപങ്ങളുണ്ടല്ലോ, ആ ക്യാമറയുടെ കണ്ണുകളുടെ പ്രദേശം മുഴുവനും അതിന്റെ സേവാവുകയാ, അതിന്റെ മെമ്മറിയിലേക്ക് സേവാവുകയാ. ആ മെമ്മറി കാർഡ് മറ്റൊരു മൊബൈലിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ചിത്രങ്ങളും മൂവികളും ആ മൊബൈലിൽ നിനക്ക് കാണാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറിലിട്ട് കഴിഞ്ഞാൽ, ഒരു ഡെസ്ക്ടോപ്പിലിട്ട് കഴിഞ്ഞാൽ, ഒരു ലാപ്ടോപ്പിലിട്ട് കഴിഞ്ഞാൽ, ഒരു പ്രൊജക്ടറുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ സംവിധാനങ്ങളിലൂടെയും നിന്റെ ചെറിയ മൊബൈലെടുത്ത സംവിധാനങ്ങൾ വിശാലമായി കാണാൻ പറ്റും. മറന്നു പോകണ്ട, ഞാനൊന്ന് പറയുന്നു, പറയുന്നു ചെറുപ്പക്കാരാ, ഈമാനുള്ള പ്രിയപ്പെട്ട ബംഗള്, എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സീരിയൽ മാറ്റാൻ പറ്റൂല്ല ഉസ്താദേ, അത് ഞങ്ങളുടെ ജീവവായു പോലെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നതാ. റിയാലിറ്റി ഷോ മുടക്കാൻ പറ്റൂല്ല ഉസ്താദേ, കുട്ടിപ്പട്ടാളം മുടക്കാൻ പറ്റൂല്ല ഉസ്താദേ, മുടക്കാൻ പറ്റൂല്ല ഉസ്താദേ. നിങ്ങൾ വാഴ പറഞ്ഞിട്ട് പോയിക്കോ, കുഴപ്പമില്ല, ഞങ്ങൾക്കിതൊന്നും പേടിയില്ല, ഞങ്ങൾ ഒരുപാട് കേട്ടതാ, ഞങ്ങൾ ഇതപ്പുറവും കേട്ടതാ എന്നൊക്കെ പറഞ്ഞാന വെല്ലുവിളിക്കുന്ന പെണ്ണേ, വളരെ ഗൗരവത്തിനൊന്ന് ആലോചിച്ചോ പൊന്നു മോനെ. നമ്മുടെ കണ്ണാകുന്ന ക്യാമറയുടെ മുമ്പിലുള്ള സ്റ്റില്ലുകളുണ്ടല്ലോ, ഓരോ തവണ നമ്മുടെ ഇമ വെട്ടുമ്പോൾ ഓരോ സ്റ്റില്ലുകളും നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു മെമ്മറിയിലേക്ക് സേവാവുകയാ. ഓരോ ഇമ വെട്ടുന്നതിന്റെ ഇടയിലുള്ള ആ സ്റ്റില്ലുകളൊക്കെ ഇങ്ങനെ സേവാവുകയാ, ഒരൊറ്റ സ്റ്റില്ലും അവിടെ സേവാതെ പോവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു വെച്ച മെമ്മറിയിൽ വൈറസ് കയറൂല്ല, അത് ബ്ലോക്ക് ആവൂല്ല, അത് നഷ്ടപ്പെട്ടു പോകൂല്ല, അതാരും ചാക്ക് ചെയ്യൂല്ല, ഒന്നും ചെയ്യൂല്ല, അത് സുനിശ്ചിതമായിട്ട് പടച്ചവൻ രേഖപ്പെടുത്തിയതാ. അതുകൊണ്ട് കണ്ണാകുന്ന സ്റ്റില്ലുകൾ അതിന്റെ ഉള്ളിലുള്ള മെമ്മറിയിലേക്ക് ഇങ്ങനെ സേവാകുമ്പോ, ആ കാർഡ് എടുത്തുകൊണ്ട് പടച്ച തമ്പുരാൻ പരലോകത്തിൽ ഒരു സ്ക്രീൻ ഉണ്ട് മക്കളെ, ആ സ്ക്രീനിൽ അങ്ങോട്ടിടുമ്പോ കണ്ട സ്റ്റില്ലുകളെല്ലാം അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് എന്റെതല്ലെന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ കണ്ടതല്ലെന്ന് പറയാൻ പറ്റുമോ? അത് സ്വന്തം മൊബൈൽ ഇട്ടിരിക്കുന്ന ചിപ്പല്ലേ പെല്ലു മോനെ, അത് നീ എടുത്തതല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിന്റെ ക്യാമറയിൽ എടുത്തതല്ലെന്ന് പറയാൻ പറ്റുമോ? ആ നിലക്ക് പടച്ച തമ്പുരാൻ നാളെ അതാ നിന്റെ പരലോകത്തിൽ നിന്റെ കാഴ്ചകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമ്പോ മറക്കണ്ട മറക്കണ്ട ചേർത്തൊന്ന് വായിച്ചോ. അവൻ അല്ലാഹു നല്ല നഗ്ന നേത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് സഹോദരാ, കാണേണ്ട കാര്യങ്ങളെ കാണാൻ തയ്യാറല്ല. 24 മണിക്കൂറും നെറ്റിന്റെ മുമ്പിലാ, ഫേസ്ബുക്കിന്റെ മുമ്പിലാ, ചാറ്റിങ്ങിലാ ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് കടന്നു വരാൻ 24 മണിക്കൂറ് 25 മിനിറ്റ് പടച്ചവന് വേണ്ടി കൊടുക്കാൻ തയ്യാറല്ല. എത്ര പോസ്റ്ററുകളാ പെണ്ണു മോനെ, കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടി സമയമെടുത്തുകൊണ്ട് മണിക്കൂറുകൾ എടുത്തുകൊണ്ട് നീ ഫോട്ടോഷോപ്പിലിട്ടിട്ട് നീ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നീ ലോഡ് ചെയ്തുകൊണ്ട് ലൈക്കിന്റെ എണ്ണത്തിന് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, ലൈക്ക് കിട്ടണ്ടത് എവിടുന്ന ഖബറിലാണ് പൊന്നു മോനെ? മലക്കുകൾ നിനക്ക് ലൈക്ക് തരേണ്ടത്, പരലോകത്തിൽ പടച്ചവനോ നിനക്ക് ലൈക്ക് തരേണ്ടത്, സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹബീബ നിനക്ക് ലൈക്ക് തരേണ്ടത്, ഏതെങ്കിലും വിലാസം അറിയാത്ത പെൺകുട്ടികളുടെ ലൈക്കല്ല പൊന്നു മോനെ, എന്റെ റിക്വസ്റ്റ് അല്ല പൊന്നു മോനെ, നീ കൊടുത്ത റിക്വസ്റ്റിന്റെ അക്സെപ്റ്റ് അല്ല പൊന്നു മോനെ, കമന്റ് അല്ല പൊന്നു മോനെ, ഒരിക്കലും ഷെയറല്ല പൊന്നു മോനെ, ഒരു നോടുമല്ല ഒരു സത്യവിശ്വാസിക്ക മറന്നു പോകണ്ട. അതുകൊണ്ട് ഈ കാലഘട്ടമേതാ, കാലഘട്ടമേതാ സഹോദരങ്ങളെ, ആത്മപ്രകാശം നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടമാ. വല്ലാത്ത വല്ലാത്ത ധാർമ്മികമായ അധപ്പതനത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ ആപതിച്ചു പോകുന്ന കാലഘട്ടമാ. ഇനി അങ്ങോട്ടൊരു പ്രകാശത്തിന്റെ പ്രഭുല്യമായൊരു പ്രബന്ധം പടച്ചെടുക്കാൻ ഒരാത്മാവിന് കഴിയണമെങ്കിൽ അധ്വാനം ആവശ്യമാ സഹോദര. പഴയ കാലം പോലെയല്ല, എല്ലാം നരകത്തിലെ എളുപ്പത്തിൽ നരകത്തിൽ പോകാനുള്ള ഷോർട്ട് കട്ടുകളാ, പൈറൂട്ടുകളാ ഉള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ജീവിക്കേണ്ട കാലവാ. അതുകൊണ്ട് മറക്കണ്ട, റബ്ബ് തന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ നീ സീരിയലിന്റെ മുമ്പിലിരുന്നാൽ
പ്രോഗ്രാമിന്റെ മുമ്പിലിരുന്നാൽ അത് കാണുന്ന വീട്ടിൽ സമാധാനം ഉണ്ടാവോ? ഞാൻ കൂട്ടത്തിൽ ചോദിക്കുക, അത് കാണുന്ന വീട്ടിൽ സമാധാനം ഉണ്ടാവോ? സാധേ ദ്വാരക്കണം ദ്വാരക്കണം ദ്വാരക്കണം, വീട്ടിൽ സമാധാനമില്ല, കുടുംബത്തിൽ ഐശ്വര്യമില്ല, വറക്കത്തില്ല, മക്കൾ പഠിക്കുന്നില്ല, പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, ഭർത്താവ് ഒരുപാട് കാലമായിട്ട് ഓടി നടക്കുക, ഗൾഫിൽ ഒരു ഗതിയില്ല, പടച്ചവനെ പടച്ചവനെ എന്നെ എന്താ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്? നീ എവിടൊക്കെ ദ്വാരപ്പിച്ചിട്ടും കാര്യമില്ല പൊന്നു പെങ്ങളെ. നീ ആദ്യം മനസ്സിലാക്കാനുള്ളത് നിന്റെ വിജയത്തിന്റെ പ്രഭവ കേന്ദ്രമാകുന്ന അരമനയുടെ അകത്തളമുണ്ടല്ലോ, നിന്റെ വീടുണ്ടല്ലോ പിന്നെ പെങ്ങള്. ആ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൈമാകുന്ന മഗ്രിബ് ഇശായിന്റെ അടക്കമുള്ള സമയമുണ്ടല്ലോ പെങ്ങള്. അത് ബുദ്ധിപൂർവമാണ്, ബുദ്ധിപൂർവമാണ് കാട്ടാളന്മാർ. ഏറ്റവും കൂടുതൽ നല്ല പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്ന ടൈം ഏതാ? മഗ്രിബ് ഇശായിന്റെ അടക്കമുള്ള സമയവാ. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന പരിപാടികൾ വെക്കുന്ന സമയം ഏതാ? അത് മഗ്രിബ് ഇശായിന്റെ അടക്കമുള്ള സമയവാ. പ്രിയപ്പെട്ട പെങ്ങളെ, പടച്ചവന്റെ അടുത്ത് ഒരുപാട് അധ്വാനിക്കാൻ, ശാന്ത സുന്ദരമായ അസ്തമാനത്തിന് ശേഷം ആ മഗ്രിബ് ഇശായിന്റെ അടക്ക് അല്ലാഹുമായിട്ട് ഒന്ന് ലയിക്കാൻ, ദിക്റിലായി കഴിഞ്ഞുകൂടാൻ. മുൻഗാമികളായ പിതാക്കന്മാരും പ്രതിദാക്കന്മാരും പെങ്ങന്മാരും മാതാക്കളും സഹോദരിമാരും കഴിഞ്ഞുപോയ ആ നിസ്കാര പായ ഉണ്ടല്ലോ, അവര് ജീവിച്ച നിസ്കാര കുപ്പായ ഉണ്ടല്ലോ, മഗ്രിബ് നിസ്കരിക്കാൻ കൃത്യമായി നിസ്കാര പായയിലേക്ക് കയറി കഴിഞ്ഞാൽ, ആ നിസ്കാര മക്കനയിട്ട് കഴിഞ്ഞാൽ അവർ ഇശ നിസ്കരിക്കാതെ ഇറങ്ങൂല പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളുടെ ചെറുപ്പകാലം ഒന്ന് ചിന്തിച്ചു നോക്ക്. പള്ളിയിലേക്ക് കടന്നു പോകുന്ന ആളുകള്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകള്, മഗ്രിബ് നിസ്കരിക്കാൻ പോയാൽ അവിടെ നിന്ന് ദിക്ര ചൊല്ലി ഇശായും കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ വരൂ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വരും, മറന്നു പോകണ്ട. ഒരു ദിവസത്തിന്റെ പ്രധാന സമയമാകുന്ന മഗ്രിബ് ഇശായും നടക്കുള്ള സമയമുണ്ടല്ലോ, നിന്റെ വീട്ടിന്റെ ആത്മീയമായ നവോന്മേഷങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുമ്പോ, വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഒരുപാട് ഹറാമിയത്തിന്റെ പ്രോഗ്രാമുകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നതെങ്കില് ആ മലക്ക് ശപിച്ചെന്ന് പോയാൽ പെണ്ണു പെങ്ങള്, പിന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ? ശാന്തി ഉണ്ടാവുമോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടക്ക് ഐക്യമുണ്ടാകുമോ? മക്കള് പഠിച്ചാൽ തലയിൽ കയറുമോ? അവരെ ഇങ്ങോട്ട് വിളിച്ചാൽ അവർ ഇങ്ങോട്ട് വരുമോ? മാതാപിതാക്കളെ ചതിക്കുന്ന മക്കളായി മാറാതിരിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നീ ആ കുടുംബത്തിൽ നിന്നതുകൊണ്ട് എങ്ങനൊക്കെ പൊട്ടിക്കരഞ്ഞാലും പാതിരാവിന്റെ പഴുതിലൂടെ പടച്ച നമ്പുരാന്റെ പരിശുദ്ധമായ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകുമോ പെങ്ങള്? അതുകൊണ്ട് ആലോചിച്ചോ, അല്ലാഹു തന്ന കണ്ണാണ് റബ്ബ് തന്ന കണ്ണ, തമ്പുരാന് തന്ന കണ്ണ, ആരും തന്നതല്ല. എന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കും, മല കണ്ട വലഹുമാവിയും ആ കണ്ണിന്റെ അത്ഭുതങ്ങളാ, കണ്ണിന്റെ കാഴ്ചകളാ, കണ്ണിന്റെ സവിശേഷതകൾ, ആ കാഴ്ച കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന അനുഗ്രഹങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയാണ് എത്രയാ ഒന്ന് നോക്കിയാൽ തന്നെ പ്രതിഫലം കിട്ടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. ജന്മം തന്ന ഉമ്മാനെ ഒന്ന് നോക്കിയാൽ പ്രതിഫലവാ, വിശുദ്ധമായ ഖുർആൻ ഒന്ന് നോക്കിയാൽ പ്രതിഫലവാ. അതുകൊണ്ട് ഉസ്താദേ റാഹത്തായി നീ ഓതണ്ടല്ലോ, ഒന്ന് നോക്കി വിട്ടാ മതിയല്ലോ. അല്ല സഹോദരങ്ങളെ, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്, അതല്ല നിയമം. ഓതുമ്പോൾ ഓതുന്ന കൂലിയാവിന് കിട്ടുന്നത്, നോക്കുമ്പോ നോക്കിയതിന്റെ കൂലിയാ കിട്ടുന്നത്. പോരാ, പരിശുദ്ധ പ്രവാചകം പറഞ്ഞതെന്താ? പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോ കഴിവാലയമുണ്ടല്ലോ, ആ കഴിവാലയത്തെ ഒന്ന് നോക്കിയാൽ കൂലിയാ. അങ്ങനെ കണ്ണുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ കൂലി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളെ പടച്ചു വന്നിട്ടുണ്ട്, മറന്നു പോകണ്ട. കണ്ണുകൊണ്ട് സ്വർഗം വേഗം വാങ്ങിക്കാൻ പറ്റുന്നൊരു സംഭവം മറക്കണ്ട. അതുപോലെ നരകത്തിലേക്ക് പോകാനും സാധ്യമാകുന്നതാ മറക്കണ്ട. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലഹും അഖീനുല്ലാ യുബ്സിറൂന ബിഹാ. മൂന്നാമത്തെ പോയിന്റ്, വലഹും ആദാനുല്ലാ യസ്മഔന ബിഹാ. ഇതൊക്കെ കൽബിലേക്ക് കണക്ഷൻ ഉള്ളതാ, അതുകൊണ്ടാ പറയുന്നത്. ഏയ്, ഇതൊക്കെ കൽബിലേക്ക് കണക്ഷൻ ഉള്ളതാ. കണ്ണ് നല്ലത് കാണുമ്പോ കൽബ് പ്രകാശിക്കും, കൽബ് പ്രകാശിച്ചാൽ ആത്മാവ് നന്നാവും, ആത്മാവ് നന്നായാൽ പടച്ചവന് ലഹരി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പ നോക്കിയാലും ഹെഡ്സെറ്റ്, നടന്നു പോയാലും ഹെഡ്സെറ്റ്, ഇരുന്നാലും ഹെഡ്സെറ്റ്, കടത്തുള്ളിൽ ഇരുന്നാലും ഹെഡ്സെറ്റ്, കാര്യം പറയുമ്പോഴും ഹെഡ്സെറ്റ്. പൊട്ടന്മാരെ കണക്കായി പോയി പുതിയ ജനറേഷൻ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാഴ്ചയും കാഴ്ചയുടെയും കേൾവിയുടെയും കാര്യം ഇനി ഇപ്പൊ തന്നെ ശാസ്ത്രം പറയുന്നു, അങ്ങോട്ട് പോയാൽ സയൻസ് പഠിപ്പിക്കുന്നു. ഇല്ല, ഈ ഉള്ള പുതിയ കാലഘട്ടത്തിന്റെ മക്കൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാഴ്ച വളരെ കുറയും, അതുപോലെ കേൾവി ശക്തി കുറയും. എപ്പോ നോക്കിയാലും ഹെഡ്സെറ്റ്.
ഇഷ്ടെ. ഖുർആൻ കേൾക്കാനല്ല, ഇടിമുടക്കം പോലെയുള്ള പാട്ടുകൾ കേൾക്കാൻ. തുള്ളിക്കൊണ്ട് പോവാ. ട്രെയിൻ ഇടിച്ചാലും എത്രയോ സംഭവങ്ങൾ ഉണ്ടായി, ട്രെയിൻ വന്നിട്ട് പോലും അറിഞ്ഞില്ല. നല്ല പാട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ട്രെയിൻ അങ്ങനെ ഇടിച്ചോണ്ട് പോയി. ആ പാട്ടും പാടി അവൻ അങ്ങനെ പോയി. അള്ളാഹു അതിരക്ഷിക്കുമാറാകട്ടെ. കിണറ്റില് വീണു ഒരാൾ മൊബൈലിൽ സംസാരിച്ച് ശ്രദ്ധയില്ല, ഉസ്സട്ടൊക്കെ വെച്ച് റാഹത്തായിട്ട് സംസാരിച്ചു, നേരെ അങ്ങനെ സംസാരിച്ചായിട്ട് പോയി. വാഹനം ഇടിച്ചു എടുത്ത ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ചോട്ടിൽ ഹെഡ്സെറ്റ് ഉണ്ട് ചെറുപ്പക്കാരനെ, എവിടെ ഹെൽമെറ്റിന്റെ അകത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ ആലോചിച്ചു. ആ സമയമെങ്കിലും നിന്റെ കാതൊന്ന് സ്വത്തായിട്ടിരിക്കട്ടെ. ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഹെഡ്സെറ്റ് തിരികെ വെച്ചിട്ട് അവൻ അകത്തുകൂടെ കണക്ട് ചെയ്ത് അവന്റെ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ വെച്ചിരിക്കുക. എവിടൊക്കെയാ കണക്ഷൻ ഇരിക്കുന്ന റബ്ബേ, അല്ലാഹു അതിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ആക്സിഡന്റ് പറ്റി താഴെ കിടക്കുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ ദൂരെ തെറിച്ചു പോയി. കാരണം വേണ്ടത് അവന് ഹെൽമെറ്റ് ഉപകാരത്തിനല്ല വെച്ചത്, ഇതാരും കാണാതെ കാര്യമായിട്ട് പാട്ട് കേട്ടുപോകാൻ കൊണ്ടുപോകാനാ വെച്ചത്. അതുകൊണ്ട് താഴെ വീണു ഹെൽമെറ്റിൽ ചാഞ്ഞ് അവന്റെ തലച്ചോറൊക്കെ ഒളി വന്നപ്പോ നോക്കുമ്പോ സുബ്ഹാനല്ല, ആ മെല്ലെ ആ രക്തത്തിൽ നിന്നും ആ ഹെഡ്സെറ്റ് എടുത്തിട്ട് അപ്പോഴും കേൾക്കുന്നുണ്ട് ഇടി മുഴക്കം പോലുള്ള പാട്ട്. ഈമാൻ കിട്ടി മരിക്കാൻ പറ്റുമോ ചെറുപ്പക്കാരെ? ഞാൻ ചോദിക്കുക, ഈ പാട്ട് നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന കാലത്തോളം റഹ്മത്തിന്റെ മലക്കിനെ കാണാൻ പറ്റുമോ? എല്ലാവർക്കും സംസ്കരണം ആവശ്യമാണ്. നരകത്തിൽ പോകാൻ ആർക്കും പറ്റൂല. എല്ലാവർക്കും സ്വർഗം വേണോ? എല്ലാവരും ഉത്തരം വേണോ? എല്ലാം ഓക്കെ. അവശ്യ തോന്നി വാസം ചെയ്യുകയും ചെയ്യും. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ എന്ത് പറ്റി? എനിക്ക് കൊളസ്ട്രോളിന്റെ രോഗമുണ്ട് ഡോക്ടർ വിധി എഴുതുമ്പോൾ, സഹോദര ഷുഗറുണ്ട് പ്രഷറുണ്ടെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കുറെ ഗുളികയല്ല എഴുതി തരുന്നത്. ആദ്യമായിട്ട് കുറെ ഗുളികയല്ല എഴുതി തരുന്നത്. ആദ്യമായിട്ട് നിർദ്ദേശം, ഇനി കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിക്കണം. നീ പോയി, നിങ്ങളെ ചാൻസ് തീർന്നു. നിങ്ങൾക്ക് അനുവദിച്ച അത് കഴിഞ്ഞു. നിങ്ങൾ കൊഴുപ്പൊക്കെ നേരത്തെ നിർത്തു, കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കൊഴുപ്പൊക്കെ നിയന്ത്രിക്കണം, മധുരം കുറയ്ക്കണം. അപ്പൊ ചിലപ്പോ ഡോക്ടർമാരെ പോലും ചിലപ്പോ എന്ത് ചെയ്യും, തോൽപ്പിക്കുന്ന ചില കാക്കാമാരുണ്ട്. ചില കാര്യപ്പെട്ട മുതലുകൾ സുബ്ഹാനല്ലാ, ചിലപ്പോ ചായക്കടയിലോ ബേക്കറിയിലേക്കോ വന്നിട്ട് മാമാ എന്താ ചായ എന്താ ലൈറ്റാണോ എന്താ പറയാ പൊടിച്ചായ ഇവിടെ കണ്ടല്ലോ പല ഐറ്റം ചായ, പല ഐറ്റം ചായ എടുത്ത് പേരോടിസ്ഥാന്റെ ഒരു വാതിനകത്ത് കേട്ടു. എത്ര ഐറ്റം ജ്യൂസോ 120 ഏതോ ഒരു വാതിൽ ഗൾഫിൽ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഐറ്റം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ഐറ്റം ചായകളുണ്ട്. ഒരു വിത്തൗട്ട് പോരട്ടെ, എനിക്ക് മധുരം പറ്റൂല, കടിക്കാൻ എന്ന് വേണം, ഒരു ലഡു എടുത്ത കുഴപ്പമില്ല. ആ അവസ്ഥയാണുള്ളത്. ഞാൻ പറയുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടി കൊഴുപ്പ് കുറയ്ക്കുമ്പോൾ ചിന്തിക്കണേ. അതുപോലെ മധുരം നിയന്ത്രിക്കുമ്പോൾ, ഉപ്പ് നിയന്ത്രിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനോടൊപ്പം ഉപ്പുള്ള ഭക്ഷണവും മധുരമുള്ള ഭക്ഷണവും കൊഴുപ്പുള്ള ഭക്ഷണവും ഇത് നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ടവർ ഒരറ്റത്ത് ഗുളികയും കഴിച്ച് ഒരറ്റത്ത് ഇതും കൂടെ കഴിച്ചാൽ ഗുണപ്പെടുകയില്ല. ഒരറ്റത്ത് മരുന്നും മറ്റേ അറ്റത്ത് ഈ പറയപ്പെട്ടതെല്ലാം കഴിച്ചുകൊണ്ട് ഗുണപ്പെടില്ല. ഒരറ്റത്ത് ഇങ്ങനെ ഹറാം, ഒരറ്റത്ത് ഇങ്ങനെ പോട്ടെ പറ്റൂല. ഒരു മുസൽമാനായിട്ട് ജീവിച്ച് മരിക്കാൻ തയ്യാറായവർക്ക് മാത്രമേ ആത്മാഭിമാനത്തോടെ ആത്മീയമായിട്ടുള്ള ലഹരിയോടെ സ്വർഗം കണ്ട് മരിക്കാൻ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സാധനം എപ്പോഴും ചുവട്ടിൽ വെച്ചോണ്ട് കിടന്നാൽ അടുത്ത് ട്രെയിൻ ഇരുന്നപ്പോ സുബ്ഹാനല്ലാ ആലോചിച്ചോളെ. ജമാഅത്തായിട്ട് ഒരാൾ ഇമാമിക്ക, മറ്റേയാള് മാമുമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ മാതിരി ഹെഡ്സെറ്റ് ഒന്നേ ഉള്ളൂ, മൊബൈൽ നോക്കും, സുബ്ഹാനല്ലാ പറഞ്ഞെടുത്ത് മറ്റേ ചുവട്ടിൽ കൊടുക്കാത്തായിട്ട് നീ മാമത്ത് ഞാൻ മാമുമാ അല്ലേ. ഹെഡ്സെറ്റ് ഒന്നേ ഉള്ളൂ, അപ്പുറത്തൊരെണ്ണം കണക്ട് ചെയ്ത് ഇപ്പുറത്തും പിടിക്കുക. ഖുർആനല്ല കേൾക്കുന്നത്, പാട്ടുകൾ കേട്ടുകൊണ്ട് നടക്കുന്ന സഹോദര, സിനിമ പാട്ടിൽ ലഹരി പിടിച്ച് നടക്കുന്ന സഹോദര, പ്രിയപ്പെട്ട പെങ്ങള് മാപ്പിളാന്നിട്ടാല് പാട്ട് ഹലാലാവോ, ഒപ്പന നിട്ടാല് പാട്ട് ഹലാലാവോ എന്നെല്ലാം തോന്നിവാസങ്ങളായി സമുദായത്തിന്റെ പേരിൽ നടമാടുന്നതോ? ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കിട്ടാൻ വേണ്ടി എവിടെ നിൽക്കുകയോ മാപ്പിള കലാകാരം മരപ്പിടിച്ചുകൊണ്ട് റിയാലിറ്റി ഷോയില് എന്തെല്ലാം അടിഞ്ഞാട്ടം നടക്കുമ്പോ, അത് കേട്ട് ആസ്വദിക്കുമ്പോ, അത് കേട്ട് വീടിന്റെ വീട്ടിനകത്തിരുന്ന് കൈയടിക്കുമ്പോ, കമന്റ് അതിന്റെ മാതാപിതാക്കള് നരകത്തിന്റെ മാതാപിതാക്കള് നരക കൊള്ളികളാകുന്ന ആ റിയാലിറ്റി ഷോയിലതാ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ മാതാപിതാക്കള് പരിസരത്തിരുന്നുകൊണ്ട് ആത്മാഭിമാനത്തോടെ അർത്ഥരത്നങ്ങളാകുന്ന പ്രിയപ്പെട്ട മക്കള് കൊഞ്ചിക്കളഞ്ഞ് പാട്ട് പാടുമ്പോ, അതിനഭിമാനത്തോടെ വർത്തമാനം പറയുമ്പോ, എന്റെ മകളും പാടാൻ മടുക്കുകയാണല്ലോ, എന്റെ മകനും ശബ്ദമുണ്ടല്ലോ, അവനെയും മറ്റൊന്ന് ജീവിപ്പിച്ചായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് കാതോർത്തിരുന്ന് പാട്ട് കേട്ടുന്ന പെങ്ങളേ,
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വലഹുമാദാനുല്ലാ യസ്മഊന ബിഹാ. കാതുകളുണ്ട് പക്ഷെ കേൾക്കേണ്ട വിഷയങ്ങൾ കേൾക്കാൻ തയ്യാറല്ല അല്ലേ? ഖുർആൻ കേൾക്കുമ്പോ രസമുള്ള എത്ര കാതുകളുണ്ട്! അതാ ഞാൻ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ഇഷ്ടം. നമ്മൾ ഒരാളിനെ ഇഷ്ടപ്പെട്ടാൽ, ഒരാളിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും അല്ലേ? ഒരാളെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇഷ്ടമാണ്. അദ്ദേഹം എവിടെങ്കിലും സംസാരിക്കുന്ന കേട്ടാ നമുക്ക് ഇഷ്ടമാണ്. കാരണം ആളിനോട് ഇഷ്ടമാണ്. ആരുടേതാണ് ഖുർആൻ? അള്ളാഹുവിന്റെ വചനങ്ങൾ. ഈ ദുനിയാവിന്റെ പുറത്ത് അള്ളാഹുവിന്റെ വചനങ്ങളായിട്ടുള്ളത് ഖുർആനുകൾ വേറൊന്നുമില്ല. അള്ളാഹിന്റെ വചനങ്ങളായിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കണം. എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട് ലോകത്തിൽ മനുഷ്യന്, അല്ലേ? ഒന്നും തികയുന്നില്ല, സമയം കിട്ടുന്നില്ല, നെറ്റ്വർക്ക് ബിസിയാന്നേ പിന്നെ പറയാനുമില്ല, ബഫറിംഗ് ഇങ്ങനെ നടക്കാം മണിക്കൂറുകളും. ഒന്നാലും എന്റെ മുമ്പ് ഇരിക്കുകയാണ്. ഒന്ന് പിന്നെ ഷട്ട് ഡൗൺ ചെയ്യുക, പിന്നെ ഓപ്പൺ ചെയ്യുക, പിന്നെ ഷട്ട് ഡൗൺ ചെയ്യുക. കാരണം എങ്ങനെങ്കിലും ഒന്ന് സമയമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര ആലോചിക്കണം, നാഥനായ തമ്പുരാന്റെ കലാമാണ്. ആ തമ്പുരാനോട് എത്ര ഇഷ്ടമുണ്ടാകും അതനുസരിച്ച് ആയിരിക്കും അവന്റെ വചനങ്ങളെ ഇഷ്ടപ്പെടുക, പ്രഖ്യാപനങ്ങളെ ഇഷ്ടപ്പെടുക. ആ ഖുർആനാണ്, ആ അവന്റെ വചനങ്ങളാണ് പറയുന്നത്. കാതുകളുണ്ട് പക്ഷേ കേൾക്കേണ്ട വിഷയങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. ഹൃദയമുണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളെ ചിന്തിക്കാത്തവർ, കണ്ണുകളുണ്ട് കാണേണ്ടതിനെ കാണാത്തവർ, കാതുകളുണ്ട് കേൾക്കേണ്ടതിനെ കേൾക്കാത്തവർ. കൂട്ടക്കാരെ സംബന്ധിച്ച് അല്ലാഹു ആദ്യങ്ങനെന്ന് പറഞ്ഞു വെക്കുന്നു, ഉലായിക കല്ലന, അവരെ മൃഗങ്ങളെ പോലെയാ. നിർത്തിയില്ല അവിടെ ബൽഹും അവല്ലി, എല്ലാവർക്കും അറിയാതെ. പക്ഷേ മൃഗങ്ങളെക്കാളും അതപ്പതിച്ചവരാണ്. മൃഗങ്ങളെ പോലെ എന്നല്ല ബൽ, അതങ്ങനെ പറഞ്ഞാൽ പറ്റൂല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മൃഗങ്ങളൊക്കെ അവരുടെ ഉത്തരവാദിത്തം ചെയ്യുന്നവരാ. അതുകൊണ്ട് ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്ന മൃഗങ്ങളോടൊപ്പം ഉത്തരവാദിത്ത ബോധമില്ലാത്ത മനുഷ്യനെ പെടുത്തുന്ന നീതിയല്ല. അതുകൊണ്ട് ബൽഹും അവല്ല, അതിനെക്കാളും വഴികേടിലും നെറുകേടിലും ആയവരാ. അവർക്കുള്ള സ്ഥലമാണ് ജഹന്നം. അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തിൽ പ്രകാശം കത്തിച്ചു വെച്ചിട്ടുണ്ട്, ആത്മീയമായ വെളിച്ചമുണ്ട്. അത് ചില ആളുകൾ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് അതിനെ ഇങ്ങനെ പ്രകാശം വർദ്ധിപ്പിക്കും. ചില ആളുകൾ പ്രവർത്തനം കൊണ്ട് അതിനെ മുരടിപ്പിക്കും, അതിന്റെ പ്രകാശം കെടുത്തും, അതിനെ ഇരുളാക്കി കളയും. ചിലപ്പോ ചില അപൂർവം ചില ആളുകൾ തിരിച്ചു കയറാൻ പറ്റാത്ത അബദ്ധത്തിലേക്ക് അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. ചെറിയ ഒരു പ്രകാശം ഉണ്ടായതിന്റെ പേരിൽ വല്ലപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാവും, ഒരു അംശം പ്രകാശം. അതിനെ വളർത്തിയെടുക്കണം അല്ലേ? ചില സദസ്സുകൾ കേൾക്കുമ്പോൾ ചില സമയത്ത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇനിയെങ്കിലും ഒന്ന് റെഡിയാവണം, ഇങ്ങനെ ജീവിച്ചാൽ പറ്റൂല, മരിക്കണം, മരണം പിന്നിലുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒക്കെ പോയി. അപ്പൊ ആ നിലയ്ക്ക് നാം ചിന്തിച്ചു മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതെ കാക്കേണ്ടതും ആ പ്രകാശത്തിനെ സംബന്ധിച്ച് വീക്ഷിക്കേണ്ടതും ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ഒരൊറ്റ വിഷയം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ തൽക്കാലം ഞാൻ വിരമിക്കുകയാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, കുറച്ച് തർദിയത്തെല്ലാം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല, മഹാൻ അവരുടെ സംബന്ധിച്ചറിയാം ഒരുപാട് കറാമത്തുള്ള മഹാനാണ്. ശുദ്ധമായ ഖുർആനിൽ തന്നെ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയാകുന്ന ഭാര്യയോട് പറയുകയാണ്, ഈ പുഴയുടെ അക്കരെ ഒരു മലഞ്ചെരുവിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആബിദായ ആരിഫായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ചാരത്തേക്ക് നീ കടന്നു ചെല്ലണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി ആ സഹോദരന് കൊണ്ട് കൊടുക്കണം, ആ മഹാന് കൊണ്ടെത്തിച്ചു കൊടുക്കണം. ഭാര്യ വളരെ കഷ്ടപ്പെട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി, കാരണം കാര്യപ്പെട്ടൊരു ഉപ്പാപ്പയാണ്, കാര്യപ്പെട്ടൊരു മഹാനാണ്. പറഞ്ഞതും വളരെ ഉന്നതമായി ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. അനുസരണാഭാവത്തോടെ ആ പെണ്ണ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാഹ്, പുഴയുടെ വക്കത്തെത്തി, കാരണം പുഴയുടെ അക്കരെ പോകണം. പുഴയുടെ അക്കരയാണ് തോണിയുള്ളത്, ഇപ്പുറം തോണിയില്ല, തോണിയില്ലാതെ പോകാനും സാധ്യമല്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, എനിക്ക് പോകാൻ കഴിയുന്നില്ല, തോണി പുഴയുടെ അക്കരയാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോ
ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഭാര്യേ എന്റെ പ്രിയപ്പെട്ട ഭാര്യേ, നീ ആ തോണിയുണ്ടല്ലോ, അക്കരെ കടക്കുന്ന തോണിയുണ്ടല്ലോ, ആ തോണിയെ നോക്കിക്കൊണ്ട് നീ പറയണം, ഇന്നുവരെയും ശാരീരിക ബന്ധത്തിന്റെ സുഖം അനുഭവിച്ചിട്ടില്ലാത്ത, ദാമ്പത്യ ബന്ധത്തിന്റെ സുഖം അനുഭവിച്ചിട്ടില്ലാത്ത, വൈവാഹിക ജീവിതത്തിന്റെ സുഖം അനുഭവിച്ചിട്ടില്ലാത്ത അല്ലാഹുവിന്റെ അടിമയാകുന്ന ഈ ലുഖ്മാന് പറഞ്ഞു എന്ന് പറയണം, ഏ തോണി, അക്കരയുള്ള തോണി, ഇക്കര വരണമെന്ന് നീ പറഞ്ഞാല് നിനക്ക് പോകാൻ സാധ്യമാണെന്ന് പെണ്ണിനോട് പറയുമ്പോ അതാ തന്റെ ഭാര്യ കടന്നു പോവുകയാ. പക്ഷേ ഒരത്ഭുതമാണ്, അത്ഭുതമാ, കാരണമാ പറഞ്ഞത് കള്ളമല്ലേ. ഞാനുമായിട്ട് എത്രയോ എത്രയോ രാവുകൾ പകലാക്കി തന്ന എന്റെ പ്രിയതമനല്ലേ, ഞാനുമായിട്ട് എത്രയോ രാവുകളിൽ ലയിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ, പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു സംശയത്തിന്റെ നിഴലാ കൽബിൽ അങ്ങനെ വീണു. അതാ മന്ദം മന്ദം മുന്നോട്ട് പോയി പുഴക്കക്കരയുള്ള തോണിയെ നോക്കിക്കൊണ്ട് പറയുകയാ, അള്ളാഹുവിന്റെ അടിമയാകുന്ന ഇന്നുവരെയും ശാരീരിക ബന്ധത്തിന്റെ സുഖമറിഞ്ഞിട്ടില്ലാത്ത എന്റെ ഭർത്താവാകുന്ന ലുഖ്മാൻ ഹകീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അടിമ പറയുന്നു, ഏ വള്ളമേ, ഇക്കരയിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോ അത്ഭുതം 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 ഓളങ്ങളെ ചുരിഞ്ഞു മാറ്റിക്കൊണ്ട് അതാ ആ വള്ളം ഇങ്ങനെ കടന്നു വരികയാണ്, അക്കരയിലേക്ക് കടന്നു വരികയാ, അതിലേക്ക് കയറിക്കൊണ്ട് അത്ഭുതത്തോടെ പെണ്ണപ്പുറക്കരെ പോവുകയാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ കുടവക്കത്തെത്തി നടന്നു പോകുമ്പോ മലഞ്ചെരുവില് അള്ളാഹുവിന്റെ ഫിക്റിലും ഫിക്റിലുമായിരിക്കുന്ന ഒരു മകാനെ കാണുകയാ. ആ മകാന് ഭക്ഷണം കൊടുക്കുകയാ, ആഹത്തായിട്ട് ആ മകാന് ഭക്ഷണം കഴിക്കുകയാ. അതാ തിരിച്ചങ്ങ് പോവുകയാ. തിരിച്ചും പുഴയുടെ വക്കത്തെത്തിയപ്പോ അല്ലാ അല്ലാ, അവിടെ തോണിയില്ല, പിന്നെ അപ്പുറത്താ ഉള്ളത്. ഒരു പണി കിട്ടി ഒരു മരുവത്തിന് ആ തോണി അപ്പുറത്ത് വരുത്തിച്ചിട്ട് ഇപ്പുറത്താ വന്ന്, ഇപ്പൊ നോക്കുമ്പോ അത് ആ പണി പിന്നെയും കിട്ടി, ഈ തോണി പിന്നെ അക്കരെ പോയി. എന്താ ചെയ്യാ? പറയാൻ ഒരാളെ ഉള്ളു മഹാന്റെ അടുത്ത്. ഈ മഹാന്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് അക്കരെ പോകണം, വേറെ നിവൃത്തൊന്നും ഇല്ല, അക്കരയാണ് എന്റെ വീട്, ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ വന്നത്, അപ്പൊ അങ്ങോട്ടൊന്ന് പോണം. അപ്പൊ എന്താ ചെയ്യാ? ഉടൻ തന്നെ മഹാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ. മഹാൻ പറയുകയാണ്, ഇന്നുവരെയും ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ അടിമയാകുന്ന ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞ? ഇന്നുവരെയും ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത, ഇന്നുവരെയും ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ അബദാകുന്ന ഞാൻ പറഞ്ഞു. അക്കരയുള്ള തോണി, നീ ഇക്കര വരണം കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ അക്കരയുള്ള തോണി ഇക്കര വരുമെന്ന് പറയുമ്പോ താൻ കൊണ്ടുകൊടുത്ത വിഭവ സമൃദ്ധമായ ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ. തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹമാണ് ഈ പറയുന്നത്, ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല, ഇതെന്ത് വർത്തമാനമാണ്. സുബ്ഹാനല്ലാഹ്. മുന്നോട്ട് നീങ്ങിപ്പോയി അക്കരെ കിടക്കുന്ന തോണിയെ നോക്കിക്കൊണ്ട് പറയുകയാ, അക്കരയുള്ള തോണി, ഇന്ന് വരെയും ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത ഇന്നാലില്ല അടിമ, അള്ളാന്റെ അടിമ പറയുന്ന തോണി, ഇക്കര വരണമല്ലോ, ഇക്കര വരണമല്ലോ. സുബ്ഹാനല്ലാഹ്. അത്ഭുതമെന്ന് പറയട്ടെ, കടന്നു വരികയാണ് തോണി, കടന്നു വരികയാണ്. ആ തോണിയിൽ കയറി അതാ കടന്നുപോയി ആ പെണ്ണ്. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് സംശയവും പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ആ മഹാൻ ഇങ്ങനെയാ പറഞ്ഞത്, എനിക്ക് വല്ലാത്ത കൺഫ്യൂഷൻ ആയി പോയല്ലോ, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പറയുകയാ, പെണ്ണെ നീ പേടിക്കണ്ട, പേടിക്കണ്ട, അതിനൊരു നിവാരണം ആ സംശയം ഞാനൊരു അവസരം വരുമ്പോ മാറ്റി തരാം. ഇപ്പൊ നീ പണിയെടുത്തോ, പോയിക്കോ, ഇപ്പൊ നീ പോയിക്കോ, ഇപ്പൊ നീ വല്ലാതെ ചോദിക്കണ്ട, അതിന് അവസരം വരും. കാലങ്ങൾ കുറെ മുന്നോട്ട് പോയി, സുബ്ഹാനല്ലാഹ്, നാളുകൾ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങി. ഒരു ദിവസം ഈ പെണ്ണിന്റെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ പെണ്ണിന്റെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബാംഗത്തിന്റെ വീട്ടിൽ കല്യാണം വന്നു. ഈ കല്യാണത്തിന് പോയേ പറ്റൂ, ഒഴിവാക്കാൻ പറ്റൂല. ഭർത്താവിനോട് ചോദിക്കുന്നു, എനിക്ക് കല്യാണത്തിന് പോകണം, ആരുടെ കല്യാണം, എന്നാടെ കല്യാണം, എവിടെയാണ്, ഇവിടെയാണ്, അപ്പൊ പോകാമല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോ ഒന്ന് നിക്കണേ, ഒന്ന് നിക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. ഈ കല്യാണത്തിന് പോകണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്.
എന്താണ് വ്യവസ്ഥ? എന്ത് വ്യവസ്ഥയായിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് കല്യാണത്തിന് പോയേ പറ്റൂ. എന്താ വ്യവസ്ഥ എന്നറിയുവോ? ഒരു വിളക്ക് കത്തിച്ച് ഒരു തിരുനാളം കത്തിച്ച് നിന്റെ കയ്യിൽ തരും, ഒരു തിരി കത്തിച്ച് നിന്റെ കയ്യിൽ തരും. ആ തിരി നീ കൊണ്ടുപോകണം, അത് താഴ്ത്തി വെക്കാൻ പറ്റൂല. ആ തിരിയുമായിട്ട് നീ കല്യാണപ്പുറയിലേക്ക് കടന്നു പോകണം. ആ തിരി താഴ്ത്തി വെക്കാതെ അണക്കാതെ 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 എന്റെ അടുക്കലേക്ക് കൊണ്ടു തന്നാലോക്കയാ, ഇടക്ക് വെച്ച് അണഞ്ഞു പോയാൽ നിന്റെ മൂന്ന് തലാക്കും ഞാൻ ചൊല്ലിയിരിക്കുന്നു. അണഞ്ഞാ മതി, പിന്നെ തലാക്കൊന്നും ചെല്ലണ്ട. ഒരു വിഷയത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തലാക്ക്. ഈ തിരി അണഞ്ഞു പോയാ മതി, അപ്പൊ തലാക്കായി ഞെട്ടിപ്പോയി. എനിക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്രയും ആത്മനിർവൃതി നൽകുന്ന ഈ ഭർത്താവ്. പടച്ചവനെ അവര് നഷ്ടപ്പെട്ടു പോയാൽ, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ കല്യാണ വീടിന്റെ കാര്യം ഓർത്തപ്പോ അങ്ങനാണല്ലോ, അങ്ങനെയുണ്ടല്ലോ പെണ്ണുങ്ങളെ സംബന്ധിച്ച്. എന്തായിരുന്നാലും വേണ്ടിയില്ല, ഞാൻ ഏറ്റെടുക്കുന്നു. ധൈര്യമായിട്ട് സധൈര്യം ഞാൻ ഏറ്റെടുക്കുന്നു. കല്യാണത്തിന് പോകണം, വിളക്ക് കത്തിച്ചേരും, പോകാൻ സമയമായി. തിരികൈ കത്തിച്ചു കൊടുത്തു. ആ തിരുനാളവുമായിട്ട് പെണ്ണ് കടന്നു പോവുകയാ. കാറ്റടിക്കുമ്പോ ചുറ്റി പിടിക്കുന്നു, അങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, വളരെ ശ്രദ്ധയോടെ തിരുനാളത്തിലേക്ക്, ആ പ്രകാശ നാളത്തിലേക്ക് ഇങ്ങനെ പോവുകയാ. നോക്കി നോക്കി പോയി, സുബ്ഹാനല്ലാഹ്, കല്യാണ വീട്ടിലെത്തി, കല്യാണപ്പുറയിലെത്തി. പല ബന്ധുക്കാരെയും കാണുന്നു, പല വർത്തമാനങ്ങളും പറയുന്നു. അതാ കല്യാണ പെണ്ണിന്റെ അടുക്കലേക്ക് പോവുകയാ. കല്യാണ പെണ്ണുമായിട്ട് പലതും പറയുന്നു. അവളുടെ ആഭരണം പിടിച്ചു നോക്കുന്നു, അവളുടെ വസ്ത്രം പിടിച്ചു നോക്കുന്നു, അവളോട് പലതും പറയുന്നു, അവൾ പലതും തമാശയായി ഇങ്ങോട്ടും പറയുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോവുകയാ. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാ, റാഹത്തായിട്ട് കഴിക്കുന്നു. ഒരുപാട് കറികളോടും കൂടി ഭക്ഷണമെല്ലാം കഴിച്ചങ്ങനെ വീട്ടിലേക്ക്, അതാ തിരിയിലേക്ക് നോക്കി 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 കടന്നങ്ങ് കടന്നു വരുമ്പോ വീടിന്റെ പടിവാതിക്കലെത്തിയപ്പോ സഹോദരിമാര് വിചാരിക്കും, പഠിച്ചവനെ ഉസ്താദ് നിങ്ങൾ അങ്ങനെ കൊണ്ടിരുന്നില്ല. എന്തായിരുന്നാലും ആ സഹോദരി പോയി പടിവാതിക്കലെത്തി. പടിവാതിക്കലെത്തിയിട്ട് എന്ത് പറ്റി? പേടിക്കണ്ട, അണയാതെ മുന്നോട്ട് കടന്നുപോയി എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ആ വിളക്കണഞ്ഞില്ല, പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിലേക്ക് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് പെണ്ണ വിളക്ക് കൈമാറിയപ്പോ സന്തോഷത്തോടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന പെണ്ണ് വിളക്ക് കൊടുത്തുകൊണ്ട് പറയുമ്പോ പോകട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോ ഒന്ന് നിക്കണേ, ഒന്ന് നിക്കണേ, ഞാനൊരു ചോദ്യം നിന്നോടൊന്ന് ചോദിക്കട്ടെ. നീ വിളക്കുമായി കല്യാണപ്പുരയിൽ കടന്നു പോയില്ലേ? പോയി. നീ ആ കല്യാണപ്പുരയിൽ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചില്ലേ? നിന്റെ ബന്ധുക്കളെ കണ്ടില്ലേ? ആരെയൊക്കെയാ നീ കണ്ടുമുട്ടിയത്? ഓർമ്മയിൽ കിട്ടുന്നില്ല, കാരണം നോട്ടം വിളക്കിലായിരുന്നു. അതണയുമോ 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 എന്നുള്ള ശ്രദ്ധയായിരുന്നു. പലരെയും കണ്ടു, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു പിടുത്തവും ഇല്ല. പുതിവണ്ണിനെ കണ്ടോ? കണ്ടു. എന്ത് വസ്ത്രമായിട്ടിരിക്കുന്നത്? ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അവളോട് എന്താ പറഞ്ഞത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഒന്നും ഓർമ്മയില്ല. ഭക്ഷണം കഴിച്ചോ? എന്താ കഴിച്ചത്? എന്താ കഴിച്ചത്? ഒന്നും ഓർമ്മയില്ല. വയറ് നിറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും മൈൻഡിലില്ല. കഴിച്ച ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയില്ല, അതിന്റെ രുചി പറയാൻ പറ്റുന്നില്ല, അതിന്റെ നിറം പറയാൻ പറ്റുന്നില്ല, അതിന്റെ വിഭവങ്ങളുടെ രീതികൾ പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ മറുപടിയില്ലാതെ പെണ്ണങ്ങ് കുടയുമ്പോ ഉടൻ തന്നെ മഹാന് ചോദിക്കുകയാ. മുമ്പ് എന്നോട് നീ രണ്ട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞു, ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം അനുഭവിച്ചിട്ടില്ലാത്ത ആളാണെന്ന് പറഞ്ഞപ്പോ നീ സംശയത്തിന്റെ നിലമോടെ നടന്നപ്പോ ആ മഹാൻ പറഞ്ഞു ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അപ്പോഴും നിനക്ക് സംശയമുണ്ടായെങ്കിൽ ഓർമ്മ വെച്ചോ, മറുപടി പിടിച്ചോ. ഈ ദുനിയാവിൽ അല്പസമയം കൂട്ടായി നിനക്ക് തന്ന് ഞാൻ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ ചുരുക്കുകയാ. ഈ ദുനിയാവിൽ അല്പസമയത്തെ കൂട്ടായി നിനക്ക് ഇണയായി തന്ന ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ ഇല്ല എന്നുള്ള ഭയത്താൽ ആ വിളക്കണയാതെ അതിലേക്ക് ശ്രദ്ധിച്ചു നീ നടന്നു പോയപ്പോ അഖിലാണ്ടത്തിന്റെയും അധിപനായ അധികാരിയായ അധീക്ഷാധികാരിയായ ജല്ല ജലാലായ അലീമായ റബ്ബുണ്ടല്ലോ, അവൻ ഓരോ സത്യവിശ്വാസിയുടെയും ഖൽബിൽ കത്തിച്ചു വെച്ച ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, പ്രകാശത്തിലേക്കാ എന്റെ മുഴുവൻ സമയവും നോട്ടം. അവൻ കത്തിച്ചു വെച്ച പ്രകാശത്തിനാണോ
ഏറ്റവും കൂടുതൽ പവറുള്ളതോ ഞാൻ ഈ കത്തിച്ചു തന്ന തിരുനാളത്തിനാണോ? ആ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു പോകുമോ? അത് കെട്ടുപോകുമോ? അത് അണഞ്ഞു പോകുമോ എന്ന് ശ്രദ്ധിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് സൃഷ്ടാവ് കത്തിച്ചു വെച്ച പ്രകാശത്തിന്റെ വിഷയത്തിൽ ചിന്തിക്കുമ്പോ സൃഷ്ടികളുടെ വിഷയങ്ങൾ എങ്ങനെയാ ഓർമ്മ കിട്ടുന്നത്? പെണ്ണേ, കഴിച്ച ഭക്ഷണത്തിന്റെ രുചി പറയാ. കേവലം ഒരു വിളക്കിനിന്റെ കയ്യിലുള്ള വിളക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ മഹാന്റെ കൽബിൽ അല്ലാഹു കത്തിച്ചു വെച്ച തിരുനാളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് ആ മഹാന് ഭക്ഷണത്തിന്റെ രുചി പറയാൻ പറ്റുക? സമ്പൂർണ്ണ സമാധാനത്തോടെയും സംശയ നിവാരണത്തോടെയും തോടെയും ആ പെണ്ണങ്ങ് നടന്നു നീങ്ങുമ്പോ അൽഹംദുലില്ലാ. അതുകൊണ്ട് സഹോദര, എന്ത് വേണമെന്ന് ചിന്തിച്ചോ. അധ്വാനിച്ചാൽ ആ പ്രകാശത്തെ പ്രഫുല്ലമാക്കാം. ശ്രദ്ധിക്കാതെ നടന്നാൽ ആത്മപ്രകാശം നഷ്ടപ്പെട്ടുപോയി. ഈമാനില്ലാതെ ചത്തൊടുങ്ങേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാഥനായ അല്ലാ, നീ ഇട്ടപ്പെടുന്നവരും പ്രമേയം ചർച്ച ചെയ്തു. അല്ലാ, അതിന്റെ പറക്കത്ത് കൊണ്ട് നിന്റെ ഇട്ടദാസന്മാരിൽ ഞങ്ങളെ ഓശാരമായി പെടുത്തണേ. അല്ലാ,